തിരുവോണത്തിനത്തിൽ ശ്രീ പത്മനാഭപുരത്ത് നിരാഹാര സമരവുമായി എൻ എസ് എസ് ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ. എൻ എസ് എസ് സംസ്ഥാന നേതൃത്വം തനിക്കെതിരെ നടത്തുന്ന ധിക്കാരപരമായ നിലപാടുകൾക്കെതിരെയാണ് മണിക്കുട്ടന്റെ സമരം. ഹൈറേഞ്ച് യൂണിയനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസിൽ കോടതിയിൽ ഹാജരാക്കാതെ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. 2022 ജൂൺ 8 തീയതി രാത്രി 10 മണിക്ക് ശേഷം ചങ്ങനാശ്ശേരിയിൽ നിന്നും വന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയന്റെ ഓഫീസ് പിടിച്ചെടുത്തുകൊണ്ട് യൂണിയൻ കമ്മിറ്റിയെ പിരിച്ചുവിട്ട യൂണിയൻ ഭരണം ഏറ്റെടുക്കുവാൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രമിച്ചിരുന്നുവെന്നും ഇവർ ആരോപിച്ചു. എന്നാൽ സമുദായ അംഗങ്ങളുടെ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് ഇവർക്ക് ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ കരയോഗങ്ങളുടെയും യൂണിയനുകളുടെയും തെരഞ്ഞെടുപ്പുകൾ നടത്താതെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വൈരാഗ്യപൂർവ്വം പെരുമാറുന്നുവെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ തിരുവോണനാളിൽ നൂറുകണക്കിന് സമുദായ അംഗങ്ങൾ നെടുങ്കണ്ടത്തുള്ള യൂണിയൻ ആസ്ഥാനത്തിന് മുൻപിൽ നിരാഹാര സമരം നടത്തിയിരുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ടും പ്രശ്നപരിഹാരത്തിന് എൻ എസ് എസ് നേതൃത്വം തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിലുള്ള ആചാര്യ സ്മൃതി മണ്ഡപത്തിൽ തിരുവോണനാളിൽ ഉപവാസ സത്യാഗ്രഹം നടത്തുന്നത്. ഒരു അധികാര ഗർവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം ഈ പ്രശ്നം പരിഹരിക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണ്. കഴിഞ്ഞ തിരുവോണനാളിൽ നിരാഹാര സത്യാഗ്രഹം നടത്തി ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ വിഷയങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ഏറ്റവും താഴെ തട്ടിൽ കരയോഗങ്ങളിൽ പോലും വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനം പൂർണ്ണമായി തളർത്തുവാനും തകർക്കുവാനുമുള്ള ശ്രമങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. വിഷയത്തിൽ കട്ടപ്പന സബ് കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. എന്നാൽ എൻ എസ് എസ് നേതൃത്വം കോടതിയിൽ ഹാജരാവാതെ കേസ് നീട്ടിക്കൊണ്ടുപോകുകയാണെന്നും ആർ മണിക്കുടൻ ആരോപിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് സമരം. ഇടുക്കി വിഷൻ, ചെറുതോണി. ജനകീയ നിയമസഭ 2023-ൽ നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുവാൻ 9037171566 എന്ന വാട്സപ്പ് നമ്പറിൽ JN 2023 എന്ന് ടൈപ്പ് ചെയ്തയക്കുക. ജനകീയ നിയമസഭ 2023 എന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ശേഷം അഭിപ്രായം രേഖപ്പെടുത്താം. ജനകീയ നിയമസഭ 2023, ജനങ്ങളുടെ ശബ്ദം.